കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലിഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. ആനകളുടെ ഏകദേശം കണക്കെടുപ്പാണ് എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനംവകുപ്പ് നടത്തുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ് ആനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. വനമേഖലകളെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണുള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പെരിയ ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളുണ്ട്. പ്രത്യേക പരിശീലനം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കാട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കണക്കെടുപ്പ് നടക്കും. ആദ്യ ദിനം നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് രീതിയിലും വെള്ളിയാഴ്ച പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് രീതിയിലും ശനിയാഴ്ച വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഈ 5 സംസ്ഥാനങ്ങളും ഒരുമിച്ചാണ് ഈ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തുന്നത്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ പെരിയ ഉൾപ്പെടുന്ന ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡേറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിലും കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് എസ്റ്റിമേഷൻ പരിപാടി നടത്തുന്നത്. ജൂലൈ മാസം അവസാനം കണക്കെടുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.